എല്ലാവർക്കും നമസ്കാരം. 2024 ഭരണഘടന നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC യുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ഭരണഘടന നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള പരീക്ഷകളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നുള്ള ആ ഒരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വച്ച വ്യക്തിയാണ് M.N. Roy. എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നുള്ള ആ ഒരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നുള്ള ആ ഒരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത് C.R. Dasും മോത്തിലാൽ നെഹ്റുവുമാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സമിതി വേണം എന്നുള്ള ആ ഒരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വച്ച INC യുടെ സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനം 1935 ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സമിതിയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സമിതിയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം 2024 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് എന്നുള്ള ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യമാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കാരണമാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കാരണമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ 2024 നടന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2024 നടന്ന വുമൺ CPO പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പരീക്ഷകൾക്ക് വ്യക്തമായിട്ട് എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം നല്ലപോലെ പഠിച്ചിട്ടുണ്ട് പോകാൻ. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ തീയതിയാണ് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6 രൂപീകരിച്ചത്. 1946 ഡിസംബർ 6 ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഈ ഒരു കാര്യം 2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയ്ക്കും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം രണ്ട് പരീക്ഷകൾക്കാണ് ഈ ഒരു ഡേറ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 46 ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ കാര്യം ആവർത്തിച്ച് ചോദിച്ച പോലെ തന്നെ ഇതും ചോദിച്ചിട്ടുണ്ട്. ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇദ്ദേഹം തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൻ്റെ വേദി എന്ന് പറയുന്നത് പാർലമെൻറ്റ് സെൻട്രൽ ഹാളാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൻ്റെ വേദി എന്ന് പറയുന്നത് പാർലമെൻറ്റ് സെൻട്രൽ ഹാളാണ്. പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം 2024 നടന്ന വുമൺ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യത്തെ വ്യക്തിയാണ് J.B. Kripalani. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തിയാണ് J.B. Kripalani. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഡിസംബർ 6. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389. 389 പേരാണ് ഇതിലെ അംഗസംഖ്യ. എന്നാൽ ഒന്നാമത്തെ സമ്മേളനം നടന്നത് ഡിസംബർ 9. ഈ ഒരു ഡിസംബർ 9 നടന്ന ഒന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 207. 207 ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആകെ അംഗസംഖ്യ 389. എന്നാൽ ഒന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ 207. 207 9 വനിതകളുണ്ട്. 9 വനിതകൾ
ഓക്കെ. അപ്പോൾ 389 പേര് മൊത്തം അംഗസംഖ്യ. ഇതിൽ ഒന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവർ 207 ആണ്. 207-ൽ 9 പേര് 9 പേര് വനിതകളാണ്. നമ്മുടെ മഹാത്മാഗാന്ധിജിയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗം അല്ലായിരുന്നു. മഹാത്മാഗാന്ധിജി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ല എന്നുള്ള ഈ ഒരു കാര്യത്തെപ്പറ്റി 2024-ലെ ഡിഗ്രി പ്രിലിംസിൻ്റെ 1-ാം ഘട്ടത്തിൽ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389 ആണ്. ഇതിൽ 296 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഇതിൽ 389-ൽ 296 അംഗങ്ങൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ബാക്കിയുള്ള 93 പേരെന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. ശ്രദ്ധിച്ചോളാം, 389 പേരാണ് ടോട്ടൽ അംഗസംഖ്യ. ഇതിൽ 296 പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ബാക്കിയുള്ള 93 പേരെന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 292 പേര് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്നും വന്നവരാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളിൽ നിന്നും വന്നവരാണ് 292 പേര്. എന്നാൽ ഇതിൽ ബാക്കിയുള്ള 4 പേരെന്ന് പറയുന്നത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും വന്നവരാണ്. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും വന്നവരാണ് 292 എന്ന് പറയുമ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളിൽ നിന്നും വന്നവരും ബാക്കിയുള്ള 4 പേരെന്ന് പറയുന്നത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും. ഇത് നമ്മൾ വൃത്തിയായിട്ട് നല്ല സെറ്റായിട്ട് പഠിച്ചോളണം. ഇത് എങ്ങനെയാണോ ചോദിച്ച് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 389 ടോട്ടൽ അംഗസംഖ്യ. ഇതിൽ 296 പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ബാക്കിയുള്ള 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. പിന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗസംഖ്യ എടുത്ത് അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 292 പേര് വന്നിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളിൽ നിന്നാണ്. എന്നാൽ ബാക്കിയുള്ള നാല് പേരെന്ന് പറയുന്നത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗമായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൊത്തം 389 പേരാണ് ഉള്ളത്. ഇതിൽ 17 പേര് വനിതകളാണ്. 17 വനിതകളുണ്ട്. ഇവരെന്ന് പറയുമ്പം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉള്ള വനിതകളാണ്. ഇവരിൽ 3 പേരെന്ന് പറയുന്നത് മലയാളി വനിതകളാണ്. ഇതിൽ 3 പേരെന്ന് പറയുമ്പം മലയാളി വനിതകൾ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. PSC പരീക്ഷയ്ക്ക് 4 ഓപ്ഷനാണ് ഉള്ളത്. ഈ 3 പേരുടെ പേരും തരും, വേറെ ഇതിൽ അംഗമല്ലാത്ത ഏതെങ്കിലും പേരാളിൻ്റെ പേരും തരും. ഓക്കെ, ആ രീതിക്കാണ് സാധാരണ ചോദിക്കാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെ പേരും നമ്മൾ പഠിച്ചു വയ്ക്കണം. അതിൽ ഒന്നെന്ന് പറയുമ്പം ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ നിന്നുള്ള വനിതയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് അമ്മു സ്വാമിനാഥൻ എന്ന് പറയുന്നത് മദ്രാസിൽ നിന്നുള്ള വ്യക്തിയാണ്. മൂന്നാമത്തത് ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത് മദ്രാസിൽ നിന്നുള്ള വ്യക്തിയാണ്. മദ്രാസിൽ നിന്നാണ് ഇവർ ഈ ഒരു ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംഗമായിട്ടുള്ളത്. മലബാർ എന്ന് പറയുന്നത് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ രണ്ടുപേരും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ശരിക്കും പറഞ്ഞാൽ മദ്രാസിൽ നിന്ന് ഉള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്ഥലം എന്ന് പറയുന്നത് മലബാറാണ്. ഓക്കെ, പിന്നെ നമ്മളിവിടെ 3 പേരുടെ പേര് പഠിച്ചു, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇവർ 3 പേരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉള്ള 3 മലയാളി വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389 ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ മൊത്തം 17 മലയാളികൾ ഉണ്ടായിരുന്നു. 389 പേരിൽ മൊത്തം 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഇവിടെ ഈ 17 മലയാളികളെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന കേരള PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നെന്ന് പറയുമ്പം പട്ടം താണുപിള്ള. രണ്ടാമത്തത് ആർ ശങ്കർ. ഇവർ 2 പേരും വന്നിട്ടുള്ളത് തിരുവിതാംകൂറിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗമായിട്ടുള്ളത്. തിരുവിതാംകൂർ
അടുത്തെന്ന് പറയുമ്പം പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇദ്ദേഹം വന്നിട്ടുള്ളത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗമായിരുന്നുള്ളൂ. അതെന്ന് പറയുമ്പം പനമ്പള്ളി ഗോവിന്ദ മേനോൻ. മലബാറിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇവരുടെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറയുമ്പം നമുക്കറിയാം കേരളം എന്ന് പറയുമ്പം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ മൂന്ന് പ്രദേശങ്ങൾ ചേരുന്നതാണ് കേരളം. എന്നാൽ ഈ മൂന്ന് പ്രദേശത്ത് നിന്നും അല്ലാതെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളിയാണ് ജോൺ മത്തായി. ജോൺ മത്തായി, ജോൺ മത്തായി എന്ന് പറയുന്നത് അദ്ദേഹം യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നാണ് അംഗമായിരുന്നത്. യുണൈറ്റഡ് പ്രോവിൻസ്. നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ മൂന്ന് പ്രദേശത്ത് നിന്നും അല്ലാതെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളിയാണ് ജോൺ മത്തായി. അദ്ദേഹം യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നുള്ള വ്യക്തിയാണ്. യു പി, യുണൈറ്റഡ് പ്രോവിൻസ് എന്ന് പറയുമ്പോൾ യു പിയിൽ നിന്നുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. 389 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ. ഇതെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് മുമ്പായിരുന്നു. ഓക്കെ, എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 299. അതായത് 389 നിന്ന് 299. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭരണഘടനയ്ക്കകത്ത് ഇങ്ങനെ കുറേ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ. കാര്യം എന്താണെന്നാൽ 2024 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ട പരീക്ഷയിൽ 389 എന്ന് പറയുമ്പോൾ ടോട്ടൽ അംഗസംഖ്യയെ പറ്റിയുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് 207 എന്നുള്ള ആ ഒരു സംഖ്യയെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 207 എന്ന് പറയുമ്പം ഒന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 207. അതിനെപ്പറ്റിയുള്ള കാര്യം 2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കുറേ സംഖ്യകൾ പരീക്ഷകൾക്ക് തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് പറ്റി ബന്ധപ്പെട്ടുള്ള കുറേ കണക്കുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സിലേക്ക് നോക്കാം. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, 1946 December 9 ആദ്യത്തെ സമ്മേളനം December 9. എന്നാൽ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു താൽക്കാലിക അധ്യക്ഷനെയൊക്കെ കിട്ടി. അദ്ദേഹത്തിൻ്റെ പേരാണ് സച്ചിദാനന്ദ സിൻഹ. എന്നാൽ 1946 December 11 ആയപ്പോഴേക്ക് ഇവിടെ ഒരു ചെറിയ മാറ്റം ഉണ്ടായി. അതായത് താൽക്കാലിക അധ്യക്ഷനെ മാറ്റി അവിടെ ഒരു സ്ഥിരം അധ്യക്ഷൻ വന്നു. 1946 December 11 ആയപ്പം ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു സ്ഥിരം അധ്യക്ഷൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കാര്യം 2024 നടന്ന ഫയർമാൻ ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാരാണ് HC മുഖർജിയും VT കൃഷ്ണമാചാര്യയും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാരാണ് HC മുഖർജിയും VT കൃഷ്ണമാചാര്യയും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യം ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യം ആണ് എന്നുള്ള ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കണം. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം 2024 നടന്ന ഫയർമാൻ ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്കാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനാണ് BN റാവു. നിയമ ഉപദേശകൻ. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പം മ്യാൻമാർ എന്ന രാജ്യം, നമുക്കറിയാം മ്യാൻമാർ എന്ന രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഇദ്ദേഹം നിയമ ഉപദേശകൻ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അഡീഷണലായിട്ട് പഠിച്ചു വെച്ചോളാം. HC മുഖർജിയും VT കൃഷ്ണമാചാര്യയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാരാണ്. എന്നാൽ BN റാവു എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വയ്ക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം 2024 നടന്ന
പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്കാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഗാന്ധിജി, നമ്മുടെ മഹാത്മാഗാന്ധിജി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ല എന്നുള്ള ആ ഒരു കാര്യം കൂടി പഠിച്ചു വയ്ക്കണം. ഭരണഘടന നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികളിൽ പെട്ട അംഗങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പം ഉദാഹരണത്തിന് കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിവയിൽ നിന്നെല്ലാം അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അംഗങ്ങൾ ഇല്ലായിരുന്നു. ശ്രദ്ധിച്ചോളണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങൾ ഇല്ലായിരുന്നു. 2024 നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യം അതേ കണക്ക് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോവുകയാണ്. അതായത് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും വേണം എന്നുള്ള ആ ഒരു ആവശ്യം അംഗീകരിച്ചത് 1947 ജനുവരി മാസത്തിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ വച്ചാണ്. 1947 ജനുവരി മാസത്തിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും വേണമെന്നുള്ള ആ ഒരു ആവശ്യം ആദ്യമായിട്ട് അംഗീകരിച്ചത്. ഈ ഒരു ആവശ്യം കൊണ്ടുവന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ ഒരു കാരണം പറഞ്ഞുതരാം, ഈ ഒരു സമ്മേളനം ഉണ്ടല്ലോ, ഇതിൽ തന്നെയാണ് ലക്ഷ്യപ്രമേയം ആദ്യമായിട്ട് അംഗീകരിച്ചതും. ലക്ഷ്യപ്രമേയം മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും വേണം എന്നുള്ള ആ ഒരു ആവശ്യം ആദ്യമായിട്ട് അംഗീകരിച്ചത് 1947 ജനുവരി മാസത്തിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ വച്ചിട്ടാണ് ഈ ഒരു ആവശ്യം ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി എന്ന് പറയുമ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ ഒരു സമ്പൂർണ്ണ സമ്മേളനത്തിൽ വച്ചിട്ടാണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. 1949 നവംബർ 26 എന്നുള്ള ഈ ഒരു തീയതിയെ പറ്റിയാണ് ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരം കിട്ടിയത് 49 നവംബർ 26 ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരം കിട്ടിയത് 1949 നവംബർ 26 അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശീയ നിയമദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26 ദേശീയ നിയമദിനം. അതേപോലെ തന്നെ ദേശീയ ഭരണഘടനാ ദിനം, ഭരണഘടനാ ദിനം അതുപോലെ തന്നെ നിയമദിനം, ഈ രണ്ട് കാര്യങ്ങളും വരുന്നത് നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26 ആമുഖം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തീയതിയാണ് 49 നവംബർ 26 ഭരണഘടനയുടെ അന്തിമ കരട് രേഖ അംഗീകരിച്ചത് 1949 നവംബർ 26 അന്തിമ കരട് രേഖ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു ചൊല്ലണം, ഭരണഘടനയുടെ അന്തിമ കരട് രേഖ അംഗീകരിച്ചത് 1949 നവംബർ 26 ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യം, കരട് രേഖയെപ്പറ്റിയുള്ള കാര്യം, 2024 നടന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്കാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരം കിട്ടിയത് 49 നവംബർ 26 നവംബർ 26 ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തീയതിയാണ് 49 നവംബർ 26. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കണം, ഭരണഘടനയുടെ അന്തിമ കരട് രേഖ തയ്യാറാക്കിയത് 49 നവംബർ 26 ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളത്. ഭരണഘടന നിർമ്മാണ സഭയിൽ മൊത്തം 22 കമ്മിറ്റികളാണ് ഉള്ളത്. ഇതിൽ 8 പ്രധാന കമ്മിറ്റികൾ എന്ന് പറയുമ്പോൾ 8 മേജർ കമ്മിറ്റികളും ബാക്കിയുള്ളവ മൈനർ കമ്മിറ്റികളുമാണ്. ഞാനിവിടെ 8 എന്ന് കൊടുത്തിട്ടുണ്ട്. 8 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയെപ്പറ്റി 2024 നടന്ന ഫയർമാൻ ആൻഡ് ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്കാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഖ്യ പഠിച്ചോളണം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികൾ, അതിൽ 8 പ്രധാന കമ്മിറ്റികൾ അഥവാ 8 മേജർ കമ്മിറ്റികൾ, ബാക്കിയുള്ളത് മൈനർ കമ്മിറ്റിയാണ്. ഇതിൽ 22 പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഇനി വരുന്ന കേരള PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കമ്മിറ്റികളെ പറ്റി ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പം യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, ഈ മൂന്ന് കമ്മിറ്റികളുടെയും അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, ഈ മൂന്ന് കമ്മിറ്റികളുടെയും ചെയർമാൻ എന്ന് പറയുന്നത് അഥവാ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അതേപോലെ തന്നെ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി നാഷണൽ ഫ്ലാഗ്, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി നാഷണൽ ഫ്ലാഗ്, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി,
അതുപോലെ തന്നെ സ്റ്റീറിംഗ് കമ്മിറ്റി, സ്റ്റീറിംഗ് കമ്മിറ്റി, ഇങ്ങനെ ഈ നാല് കമ്മിറ്റികളുടെയും അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഈ നാല് കമ്മിറ്റികളുടെയും അധ്യക്ഷനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മൂന്ന് കമ്മിറ്റികളുടെയും അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. മൗലിക അവകാശ കമ്മിറ്റിയുണ്ട്. മൗലിക അവകാശ കമ്മിറ്റിയുടെ ചെയർമാനാണ് അഥവാ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മൗലിക അവകാശത്തിൻ്റെ സബ് കമ്മിറ്റിയുണ്ട്. മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജെ ബി കൃപലാനി. ശ്രദ്ധിച്ചോളണം, മൗലിക അവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ, എന്നാൽ മൗലിക അവകാശ സബ് കമ്മിറ്റി, സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജെ ബി കൃപലാനി. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കമ്മിറ്റികൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൊത്തം 22 കമ്മിറ്റികളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 22 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 22 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയാണ് കേരള പി എസ് സിയുടെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ചോളാം. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം 7 മെമ്പേഴ്സാണ് ഉള്ളത്. അതെന്ന് പറയുമ്പം ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ട്, കെ എം മുൻഷിയുണ്ട്, മുഹമ്മദ് സാദുള്ള ആ ഒരു വ്യക്തിയുണ്ട്, പിന്നെ എൻ ഗോപാലസ്വാമി അയ്യങ്കാരുണ്ട്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യറുണ്ട്, പിന്നെ ബി എൽ മിത്തർ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഈ ബി എൽ മിത്തർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് പകരം പിന്നീട് വന്ന ആളാണ് എൻ മാധവറാവു. എൻ മാധവറാവു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് പകരം പിന്നീട് വന്ന ആളാണ് എൻ മാധവറാവു. അതുപോലെ തന്നെ ഡി പി കെയ്ത്തൻ, ഡി പി കെയ്ത്തൻ എന്ന പറഞ്ഞ വ്യക്തിയുണ്ട്. പക്ഷേ ഈ ഡി പി കെയ്ത്താന് പകരം പിന്നീട് വന്ന ആളാണ് ടി ടി കൃഷ്ണമാചാരി. ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇവർക്ക് രണ്ടുപേർക്കും പകരം പിന്നീട് വന്ന ആളാണ് എൻ മാധവറാവു, ടി ടി കൃഷ്ണമാചാരി എന്നുള്ള ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കണം. ഇവിടെ 2024 തന്നെ 4 പരീക്ഷകൾക്കായിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. 4 പരീക്ഷകൾ എന്ന് പറയുമ്പം, ഒന്ന് എന്ന് പറയുമ്പം യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫയർമാൻ ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്കും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ എന്നുള്ള ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് 1948 ഫെബ്രുവരിയിലാണ്. 1948 ഫെബ്രുവരി മാസത്തിലാണ് ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കറാണ്. ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറാണ്. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമുണ്ട്, ആമുഖം പ്രിയാമ്പിൾ എന്ന് പറയും. അപ്പം പ്രിയാമ്പിളിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ മൗലിക അവകാശത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശം സർദാർ വല്ലഭായ് പട്ടേൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഇരുന്ന് പഠിച്ചോളാം. ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ബി ആർ അംബേദ്കർ, ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങൾ, മൗലിക അവകാശത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2024 കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്കാണ് ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ 2024 വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ പരീക്ഷയ്ക്ക് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടന നിർമ്മാണ സഭ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്നും 2024 എന്നുള്ള ഈ ഒരു വർഷത്തിൽ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ട് എഴുതിയെടുത്ത് പഠിച്ചോളണം. ഇത് പഠിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ഇതിനപ്പുറത്തേക്ക് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാവൂ എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയണം. കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞു, അത് തന്നെ 4 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇപ്പം പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ
മൊത്തം നിങ്ങൾ കണ്ട് എഴുതിയെടുത്ത് പഠിച്ചോളാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും നടക്കുന്ന വീഡിയോസ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.